Hi friends, PSC News and Affairs in the Pudir class lake, Ella welcome Swagatham. In the class Lamalanokana topic, Nyanabedam Nadia Malayalikalana, E topicum I went the petetla maximum point degree, PSC bulletinum, Adepole, CRT Pustathilinum, Ulpet theatre, degree level example, Kadakam, Chodim, Verin, the Ribagangodi, another, Adund in the Ilam Padichirikiga, classical Ishtamayans, like Jiga, either a channel subscribe, Shithitla, subscribe Jiga, upon Ningle friends in a goody on the share Idodka, Nunca class lake. ജ്ഞാനപീഠ പുരസ്കാരം ജ്ഞാനപീഠ ട്രസ്റ്റ് രൂപീകരിച്ച രണ്ട് വ്യക്തികളാണ് ശാന്തി പ്രസാദ് ജെയിനും അതേപോലെ തന്നെ രമാ ജെയിനും. ഈ രണ്ട് വ്യക്തികളാണ് ജ്ഞാനപീഠം ട്രസ്റ്റ് രൂപീകരിച്ചത്. ജ്ഞാനപീഠ പുരസ്കാരം നൽകി തുടങ്ങിയത് 1961 മുതലാണ്. പക്ഷെ 1961 ദേശീയ തലത്തിൽ ജ്ഞാനപീഠ പുരസ്കാരം കൊടുത്തു തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. 1965 ദേശീയ തലത്തിൽ ജ്ഞാനപീഠ പുരസ്കാരം നൽകി തുടങ്ങിയത്. ആ വർഷം ജ്ഞാനപീഠം നേടിയ ആദ്യത്തെ മലയാളിയാണ് ജി ശങ്കരക്കുറുപ്പ്. അപ്പൊ ജി ശങ്കരക്കുറുപ്പ് ജ്ഞാനപീഠം നേടിയ വർഷം 1965. ഈ 1965 ജ്ഞാനപീഠം ദേശീയ തലത്തിൽ നൽകി തുടങ്ങിയത്. ജി ശങ്കരക്കുറുപ്പിന് ഓടക്കുഴൽ എന്ന കൃതിക്കാണ് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത്. ജി ശങ്കരക്കുറുപ്പിന് ശേഷം ജ്ഞാനപീഠ പുരസ്കാരം നേടിയ വ്യക്തിയാണ് എസ് കെ പൊറ്റക്കാട്. എസ് കെ പൊറ്റക്കാടിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് 1981 അദ്ദേഹത്തിന്റെ ഒരു ദേശത്തിന്റെ കഥ എന്ന നോവലിനാണ് ജ്ഞാനപീഠം ലഭിച്ചത്. ഇവിടെയും ഒരു കാര്യം ശ്രദ്ധിക്കണം, 1981 വരെ കൃതികൾക്കായിരുന്നു ജ്ഞാനപീഠ പുരസ്കാരം നൽകിയിരുന്നത്. ജി ശങ്കരക്കുറുപ്പിന് ഓടക്കുഴലിന്, എസ് കെ പൊറ്റക്കാടിന് ഒരു ദേശത്തിന്റെ കഥ, അങ്ങനെ ഓരോ വ്യക്തികൾക്കും അവരവരുടെ കൃതികൾക്കായിരുന്നു ജ്ഞാനപീഠ പുരസ്കാരം നൽകിയിരുന്നത്. എന്നാൽ 1981 ശേഷം 82 മുതൽ ഓരോ വ്യക്തിയും സാഹിത്യത്തിന് നൽകിയിട്ടുള്ള സമഗ്ര സംഭാവന കണക്കിലെടുത്താണ് പിന്നീടുള്ള വർഷങ്ങളിൽ അവാർഡ് നൽകിയിരുന്നത്. പിന്നിങ്ങോട്ടുള്ള ജേതാക്കൾക്ക് എല്ലാവർക്കും അവരുടെ സാഹിത്യത്തിലെ സംഭാവന കണക്കിലെടുത്താണ് അവാർഡ് ലഭിച്ചത്. എസ് കെ പൊറ്റക്കാടിന് ശേഷം പിന്നെ ജ്ഞാനപീഠ പുരസ്കാരം നേടിയ വ്യക്തിയാണ് തകഴി ശിവശങ്കരപിള്ള. 1984 തകഴി ശിവശങ്കരപിള്ളയ്ക്ക് പുരസ്കാരം ലഭിച്ചത്. ശേഷം 1995 എം ഡി വാസുദേവൻ നായർക്ക് പുരസ്കാരം ലഭിച്ചു. 2007 ഒ എൻ വി കുറുപ്പിന്, 2019 ജ്ഞാനപീഠ പുരസ്കാരം നേടിയത് അക്കിത്തം അച്യുതൻ നമ്പൂതിരി. അപ്പൊ നമുക്ക് ജ്ഞാനപീഠം നേടിയ മലയാളികൾ ആരൊക്കെയാണെന്ന് ഒന്നുകൂടി നോക്കാം. ആദ്യം ലഭിച്ചത് ആർക്കായിരുന്നു? ജി ശങ്കരക്കുറുപ്പിന് 1965. അതായത് ജ്ഞാനപീഠം ദേശീയ തലത്തിൽ നൽകി തുടങ്ങിയ വർഷം തന്നെയാണ് ജി ശങ്കരക്കുറുപ്പിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത്. ശേഷം എസ് കെ പൊറ്റക്കാടിന് 1981 ഏത് കൃതിക്കായിരുന്നു? ഒരു ദേശത്തിന്റെ കഥ. 1981 കൃതികൾക്ക് അവാർഡ് കൊടുക്കുന്നത് നിർത്തി പിന്നീട് സാഹിത്യത്തിലെ സംഭാവന കണക്കിലെടുത്താണ് അവാർഡ് നൽകിയത്. അപ്പൊ 1981 ശേഷം പുരസ്കാരം മലയാളത്തിലേക്ക് വന്നത് എന്നാണ്? 1984 തകഴി ശിവശങ്കരപിള്ളയ്ക്കാണ്. ശേഷം 1995 എം ഡി വാസുദേവൻ നായർക്ക് പുരസ്കാരം ലഭിച്ചു. 2007 ഒ എൻ വിക്ക്, 2019 അക്കിത്തം അച്യുതൻ നമ്പൂതിരിക്ക്. അപ്പൊ ഇത്രയും പേരാണ് ജ്ഞാനപീഠം പുരസ്കാരം നേടിയിട്ടുള്ള മലയാളികൾ. ഇനി നമുക്ക് ഇവരിൽ ഓരോരുത്തരുടെയും കൃതികളെ പറ്റിയും അവരെ പറ്റിയിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. കൂടുതലും എസ് സി ആർ ടിയിൽ നിന്ന് എടുത്തിട്ടുള്ള പോയിന്റ്സ് ആണ്. അപ്പൊ നമുക്ക് അതിലേക്ക് പോകാം. ജി ശങ്കരക്കുറുപ്പ് അദ്ദേഹം ജനിച്ചത് എറണാകുളം ജില്ലയില് കാലടിക്കടുത്തുള്ള നായിത്തോട് എന്ന സ്ഥലത്താണ്. അദ്ദേഹത്തിന്റെ പ്രധാന കൃതികൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കൃതികൾ പലപ്പോഴും എക്സാമുകൾക്ക് ചോദിക്കാറുണ്ട്. ഓടക്കുഴൽ ജ്ഞാനപീഠത്തിന് അർഹമായ കൃതിയാണ് ഓടക്കുഴൽ. സാഹിത്യ കൗതുകം, വിശ്വദർശനം, അന്തർദാഹം, പതികന്റെ പാട്ട്, പാതേയം. ഇത് രണ്ടും പേരുകൾ കുറച്ച് സിമിലർ ആണല്ലോ, അപ്പൊ അത് വെച്ചിട്ട് ഓർത്തിരിക്കുക. പതികന്റെ പാട്ടും പാതേയവും ഒക്കെ എഴുതിയത് ആരാണ്? ജി ശങ്കരക്കുറുപ്പാണ്. ഗീതാഞ്ജലി, വിലാസലഹരി, സന്ധ്യ, ഇരുട്ടിന് മുൻപ് തുടങ്ങിയ നിരവധി ഗ്രന്ഥങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. അപ്പം ജി ശങ്കരക്കുറുപ്പിന്റെ പ്രധാനപ്പെട്ട കൃതികൾ ഏതൊക്കെയാണ്? ഓടക്കുഴൽ, സാഹിത്യ കൗതുകം, വിശ്വദർശനം, അന്തർദാഹം, പതികന്റെ പാട്ട്, പാതേയം, ഗീതാഞ്ജലി, വിലാസലഹരി, സന്ധ്യ, ഇരുട്ടിന് മുൻപ്. ഇരുട്ടിന് മുൻപ് എന്നുള്ളത് നാടകമാണ്. അപ്പൊ ഇത്രയുമാണ് ജി ശങ്കരക്കുറുപ്പിന്റെ പ്രത്യേകിച്ചും എസ് സി ആർ ടിയിൽ പറഞ്ഞിട്ടുള്ള കൃതികൾ. ഇനി നമുക്ക് എസ് കെ പൊറ്റക്കാടിനെ കുറിച്ച് നോക്കാം. അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് ശങ്കരൻകുട്ടി കുഞ്ഞിരാമൻ പൊറ്റക്കാട് എന്നാണ്.
കോഴിക്കോടാണ് അദ്ദേഹം ജനിച്ചത്. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ലോക്സഭ അംഗമായിരുന്നു. കൂടാതെ കേരള സാഹിത്യ അക്കാദമി, തുഞ്ചൻ സ്മാരക സമിതി എന്നിവയുടെയൊക്കെ നേതൃസ്ഥാനത്തിൽ ഇരുന്നിട്ടുള്ള വ്യക്തി കൂടിയാണ് എസ് കെ പൊറ്റക്കാട്. അദ്ദേഹത്തിന്റെ പ്രധാന കൃതികൾ നമുക്ക് നോക്കാം. ഒരു ദേശത്തിന്റെ കഥ, ഒരു തെരുവിന്റെ കഥ, ഇത് രണ്ടും കണക്ട് ചെയ്ത് പഠിക്കാമല്ലോ. ഒരു ദേശത്തിന്റെ കഥ, തെരുവിന്റെ കഥ, വിഷകന്യക, നാടൻ പ്രേമം, മൂടുപടം, ഈ പറഞ്ഞവയൊക്കെ എന്താണ്? നോവലുകളാണ്. ചന്ദ്രകാന്തം, രാജമല്ലി, പുള്ളിമാൻ, ജലതരംഗം, ഇന്ദ്രനീലം എന്നിവയൊക്കെ അദ്ദേഹത്തിന്റെ കഥാസമാഹാരങ്ങളാണ്. ബാലിദ്വീപ്, മലയനാടുകളിൽ, ഇൻഡോനേഷ്യൻ ഡയറി, ലണ്ടൻ നോട്ട്ബുക്ക്, പാതിരാസൂര്യന്റെ നാട്ടിൽ, സോവിയറ്റ് ഡയറി, യൂറോപ്പിലൂടെ, ബൊഹീമിയൻ ചിത്രങ്ങൾ, കാപ്പിരികളുടെ നാട്ടിൽ, സിംഹഭൂമി, നൈൽ ഡയറി, കെയ്റോ കത്തുകൾ, നേപ്പാൾ യാത്ര, കാശ്മീർ, യാത്രാസ്മരണകൾ, ഹിമാലയ സാമ്രാജ്യത്തിൽ, ഇവയൊക്കെ അദ്ദേഹത്തിന്റെ യാത്രാവിവരണങ്ങളാണ്. നമുക്കത് ഒന്നുകൂടി നോക്കാം. ബാലിദ്വീപ്, മലയനാടുകളിൽ, ഇൻഡോനേഷ്യൻ ഡയറി, ലണ്ടൻ നോട്ട്ബുക്ക്, പാതിരാസൂര്യന്റെ നാട്ടിൽ, സോവിയറ്റ് ഡയറി, യൂറോപ്പിലൂടെ, ബൊഹീമിയൻ ചിത്രങ്ങൾ, കാപ്പിരികളുടെ നാട്ടിൽ, സിംഹഭൂമി, നൈൽ ഡയറി, കെയ്റോ കത്തുകൾ, നേപ്പാൾ യാത്ര, കാശ്മീർ, യാത്രാസ്മരണകൾ, ഹിമാലയ സാമ്രാജ്യത്തിൽ. അപ്പൊ ഇത്രയും അദ്ദേഹത്തിന്റെ യാത്രാവിവരണങ്ങളാണ്. സംസാരിക്കുന്ന ഡയറി കുറിപ്പുകൾ, എന്റെ വഴിയമ്പലങ്ങൾ, പൊന്തക്കാടുകൾ, ഇവയൊക്കെ അദ്ദേഹത്തിന്റെ കൃതികളാണ്. അടുത്തത് തകഴി ശിവശങ്കര പിള്ള. അദ്ദേഹം ജനിച്ചത് ആലപ്പുഴ ജില്ലയിലെ തകഴിയിലാണ്. കുട്ടനാടിന്റെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് തകഴി ശിവശങ്കര പിള്ളയാണ്. അദ്ദേഹം സമൂഹത്തിലെ പലതട്ടിലുള്ള ആൾക്കാരുടെ ജീവിതം പ്രമേയമാക്കി നോവലുകൾ എഴുതിയിട്ടുണ്ട്. തിരുവനന്തപുരത്തെ സർക്കാർ ഉദ്യോഗസ്ഥരുടെ ജീവിതത്തെ കുറിച്ച് പറഞ്ഞ അദ്ദേഹത്തിന്റെ നോവലാണ് ഏണിപ്പടികൾ. അതേപോലെ കുട്ടനാട്ടിലെ കർഷകരുടെ ജീവിതം ആവിഷ്കരിച്ച രണ്ട് നോവലുകളാണ് കയറും രണ്ടിടങ്ങഴിയും. മത്സ്യത്തൊഴിലാളികളുടെ ജീവിതത്തെ ആസ്പദമാക്കിയിട്ടുള്ള അദ്ദേഹത്തിന്റെ നോവലാണ് ചെമ്മീൻ. ആലപ്പുഴ പട്ടണത്തിലെ തോട്ടികളുടെ ജീവിതം ആവിഷ്കരിച്ച നോവല് തോട്ടിയുടെ മകനാണ്. ഇനി അദ്ദേഹത്തിന്റെ മറ്റു ചില കൃതികൾ കൂടി നമുക്ക് നോക്കാം. തോറ്റില്ല, അതൊരു നാടകമാണ്. എന്റെ വക്കീൽ ജീവിതം, ഓർമ്മക്കുറിപ്പാണ്. ഘോഷയാത്ര, അടിയൊഴുക്കുകൾ, തിരഞ്ഞെടുത്ത കഥകൾ, ഇവയൊക്കെ അദ്ദേഹത്തിന്റെ പ്രധാന കൃതികളാണ്. അദ്ദേഹത്തിന് കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി അവാർഡുകളും ലഭിച്ചിട്ടുണ്ട്. അടുത്തത് നമുക്ക് എം ടി വാസുദേവൻ നായരെ കുറിച്ച് നോക്കാം. അദ്ദേഹം ജനിച്ചത് പാലക്കാട് ജില്ലയിലെ കൂടല്ലൂരിലാണ്. നോവലിസ്റ്റ്, ചെറുകഥാകൃത്ത്, തിരക്കഥാകൃത്ത്, സംവിധായകൻ എന്നിങ്ങനെ പല നിലകളിൽ പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം. ആദ്യം നമുക്ക് അദ്ദേഹത്തിന്റെ പ്രശസ്തമായിട്ടുള്ള നോവലുകൾ നോക്കാം. നാലുകെട്ട്, അസുരവിത്ത്, മഞ്ഞ്, രണ്ടാമൂഴം, കാലം. ഈ പേരുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം പലതവണ പി എസ് സി എക്സാമിന് ചോദിച്ചിട്ടുണ്ട് ഈ നോവലുകളെ പറ്റി. നാലുകെട്ട്, അസുരവിത്ത്, മഞ്ഞ്, രണ്ടാമൂഴം, കാലം, ഇവയൊക്കെ എഴുതിയത് ആരാണ്? എം ടി ആണ്. അതേപോലെ ഇരുട്ടിന്റെ ആത്മാവ്, നിന്റെ ഓർമ്മയ്ക്ക്, വാനപ്രസ്ഥം, കുട്ടിയടത്തി തുടങ്ങിയ അനേകം ചെറുകഥകളും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഇനി അദ്ദേഹം എഴുതിയ തിരക്കഥകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പ്രശസ്തമായിട്ടുള്ള തിരക്കഥകളാണെല്ലാം. വടക്കൻ വീരഗാഥ, വൈശാലി, പെരുന്തച്ഛൻ, പരിണയം എന്നീ തിരക്കഥകളും എഴുതിയത് ആരാണ്? എം ഡി വാസുദേവൻ നായരാണ്. അപ്പൊ ഇത്രയാണ് പ്രധാനമായിട്ടും എം ഡിയെ കുറിച്ച് പറയാനുള്ള പോയിന്റ്സ്. അടുത്തത് നമുക്ക് ഒ എൻ വിയെ കുറിച്ച് നോക്കാം. അദ്ദേഹം ജനിച്ചത് കൊല്ലം ജില്ലയിലെ ചവറയിലാണ്. അദ്ദേഹം കേരള കലാമണ്ഡലത്തിന്റെ ചെയർമാനായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. ജ്ഞാനപീഠ പുരസ്കാരം കൂടാതെ എഴുത്തച്ഛൻ പുരസ്കാരവും കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി അവാർഡുകളും വയലാർ അവാർഡും ഒക്കെ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. 1998 അദ്ദേഹത്തിന് പത്മശ്രീയും 2011 പത്മവിഭൂഷൺ ബഹുമതിയും ലഭിച്ചിട്ടുണ്ട്. 1998 പത്മശ്രീയും 2011 പത്മവിഭൂഷണുമാണ് അദ്ദേഹത്തിന് ലഭിച്ചു. ഇനി അദ്ദേഹത്തിന്റെ പ്രധാന കൃതികൾ നമുക്ക് നോക്കാം. അക്ഷരം, ഉപ്പ്, കറുത്ത പക്ഷിയുടെ പാട്ട്, അഗ്നിശലഭങ്ങൾ, മയിൽപീലി, ഒരു തുള്ളി വെളിച്ചം, ദാഹിക്കുന്ന പാനപാത്രം, ഭൂമിക്ക് ഒരു ചരമഗീതം, അത് വളരെ പ്രശസ്തമായിട്ടുള്ള കവിതയാണ് ഭൂമിക്ക് ഒരു ചരമഗീതം, ശാർഘക പക്ഷികൾ, മൃഗയ, ഉജ്ജയിനി,
ഭൈരവന്റെ തുടി, വളപ്പൊട്ടുകൾ, വെറുതെ, തോന്നിയാക്ഷരങ്ങൾ, കവിതയിലെ സാമന്തരേഖകൾ, എഴുത്തച്ഛൻ, ഒ എൻ വിയുടെ തിരഞ്ഞെടുത്ത ഗാനങ്ങൾ, അതൊരു ഗാനസമാഹാരമാണ്. ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ പ്രശസ്തമായിട്ടുള്ള കൃതികൾ. അടുത്തത് അക്കിത്തം അച്യുതൻ നമ്പൂതിരി. അദ്ദേഹം 1926 March 18 പാലക്കാട് ജില്ലയിലെ കുമാരനെല്ലൂരിലാണ് ജനിച്ചത്. അദ്ദേഹം യോഗക്ഷേമ സഭയുടെ ഒരു അംഗമായിരുന്നു. അങ്ങനെ നമ്പൂതിരി സമുദായ പരിഷ്കരണങ്ങൾക്ക് വേണ്ടി പ്രയത്നിച്ച ഒരു വ്യക്തി കൂടിയാണ് അക്കിത്തം. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള കൃതിയാണ് 20th Century ഇതിഹാസം. അതിലെ പ്രശസ്തമായിട്ടുള്ള വരികളാണ് വെളിച്ചം, ദുഃഖമാണുണ്ണി, തമസല്ലോ, സുഖപ്രദം. അദ്ദേഹത്തിന്റെ മറ്റു പ്രധാനപ്പെട്ട കൃതികൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. വെണ്ണക്കല്ലിന്റെ കഥ, ബലിദർശനം, പണ്ടത്തെ മേൽശാന്തി, മനസാക്ഷിയുടെ പൂക്കൾ, നിമിഷക്ഷേത്രം, പഞ്ചവർണ കിളി, അരങ്ങേറ്റം, മധുവിധു, ഒരു കുല മുന്തിരിഞ്ഞ, അതൊരു കുട്ടിക്കവിതയാണ്, ഭാഗവതം, ഇടിഞ്ഞുപൊളിഞ്ഞ ലോകം, അമൃതഗാദിക, കളിക്കൊട്ടിലിൽ, കരതലമലകം, ആലഞ്ഞാട്ടമ്മ, പ്രതികാരദേവത, മധുവിധുവിന് ശേഷം, സ്പർശമണികൾ, അഞ്ചു നാടോടിപ്പാട്ടുകൾ, മാനസപൂജ എന്നിവയാണ് അദ്ദേഹത്തിന്റെ പ്രധാന കൃതികൾ. അപ്പൊ നമ്മൾ ഓൾമോസ്റ്റ് ഈ ടോപ്പിക്കിൽ വരാൻ സാധ്യതയുള്ള പോയിന്റ്സ് എല്ലാം തന്നെ കവർ ചെയ്തിട്ടുണ്ട്. എന്തായാലും പഠിച്ചിരിക്കുക. അടുത്തൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക്.